നമസ്കാരം. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇതാ കേന്ദ്രം ഇറങ്ങിയിട്ടുണ്ട് പ്രതികാര പട്ടികയുമായി. മോദിക്കുള്ളിൽ ഭയമാണോ? അങ്ങനെ വിരളി പിടിച്ചാണ് പ്രതികൾക്കെതിരെ അന്വേഷണ ഏജൻസികളെ അഴിച്ചുവിട്ടിരിക്കുന്നത്. നിവർന്നും കെടുന്നും തലകുത്തനെയും ഒന്നും നോക്കിയിട്ടും ഇഡിക്ക് കേരളത്തിൽ എന്താ എന്ന് ഒന്നും കാണാൻ പറ്റിയില്ല. സമൻസുകളും നടപടികളും ഒക്കെ അടച്ചു വച്ചതാണ്, ഒന്നും കിട്ടാത്തതിനാൽ. എന്നിട്ടും ഈ കിഫ്ബി എന്താണെന്ന് ഇതുവരെ ഇഡിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നും. എന്നാൽ കേരളത്തിൽ ഇഡി എന്നാൽ എന്താണെന്നും അവർ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്നും ഏതുവരെ പോകുമെന്നും വ്യക്തമായി അറിയാം ജനത്തിന്. കിഫ്ബി ഇതാ വീണ്ടും കേരളത്തിലേക്ക് തങ്ങളുടെ റഡാർ തിരിച്ചു വയ്ക്കുന്നു. എന്തെങ്കിലും ജോലി ചെയ്താലേ ശമ്പളം വാങ്ങാൻ പറ്റുകയുള്ളൂ. അങ്ങനെ കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയൊരു നോട്ടീസ് എത്തിയിരിക്കുന്നു. ജനുവരി 12 ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചാണ് ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. കിഫ്ബി കേസിൽ നേരത്തെ നൽകിയ എല്ലാ സമൻസും ഹർജിയും പിൻവലിച്ച് തിരിഞ്ഞോടിയ ഇഡി വീണ്ടും സമൻസുമായി എത്തിയിരിക്കുകയാണ്. ഹർജിക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ ആരാഞ്ഞ് നൽകിയ സമൻസ് അനാവശ്യമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയപ്പോഴാണ് ഇഡി ഡിസംബർ 14 തങ്ങളുടെ ഹർജി പിൻവലിച്ചത്. വ്യക്തമായ കാരണമില്ലാതെ സമൻസ് അയക്കരുതെന്നും കോടതി അന്ന് പറഞ്ഞിരുന്നു. ഇഡി സമൻസ് നിലനിൽക്കില്ലെന്നും കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതിൽ ഫെമ, അതായത് വിദേശ നാണ്യ വിനിമയ നിയമലംഘനം ആരോപിച്ചാണ് കിഫ്ബിക്കും തോമസ് ഐസക്കിനും അന്ന് നോട്ടീസ് അയച്ചത്. തുടർച്ചയായുള്ള നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്തത് ഐസക് നൽകിയ ഹർജിയിലാണെന്ന് ഇഡി സമൻസ് പിൻവലിച്ചതും ഇതിനെ നേരിടാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. കിഫ്ബിയിൽ നിന്നും വീണ്ടും സമൻസ് അയച്ചതിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു രാഷ്ട്രീയ നീക്കമാണ് നടത്തിയിരിക്കുന്നതെന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനമന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കുന്നത്. ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേടാൻ തീരുമാനിച്ചിരിക്കുന്നു. സമയവും സൗകര്യവും നോക്കി നിയമവിദഗ്ധരുമായി ആലോചിച്ച് മറുപടി നൽകുക തന്നെ ചെയ്യും. കേരളത്തിന്റെ വികസനത്തിന് വലിയ സംഭാവന നൽകിയ സ്ഥാപനമായ കിഫ്ബിയെ തകർക്കലാണ് ഇഡിയുടെ ലക്ഷ്യമെന്നും ഐസക് പറയുന്നു. പണമിടപാട് വല്ലതുമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഇഡിക്ക് എന്തിനാ സ്വകാര്യ വിവരങ്ങളിൽ താല്പര്യമെന്നാണ് ഐസക് ചോദിക്കുന്നത്. അന്വേഷണ ഏജൻസി ഒരു കാര്യം ചോദിക്കുന്നതിന് മറുപടി നൽകുന്നതിൽ അഭിമാന പ്രശ്നമെന്നും തനിക്കില്ല. എന്നാൽ ആദ്യമയച്ച ആ നോട്ടീസിൽ അവർക്ക് നമ്മെക്കുറിച്ചുള്ള എല്ലാ വിവരവും അറിയണം. അതെന്തിന് എന്നറിയണ്ടേ? പൗരന്റെ സ്വകാര്യത എന്നതുണ്ടല്ലോ. അതുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത്. കോടതി പറഞ്ഞതും ഇങ്ങനെ വട്ടം ചുറ്റിയുള്ള അന്വേഷണം വേണ്ട എന്നാണ്. അന്വേഷണം മസാല ബോണ്ട് സംബന്ധിച്ചാണെന്ന് 1.5 വർഷത്തിന് ശേഷമാണ് ഇഡി മറുപടി പറയുന്നത്. മസാല ബോണ്ടിന്റെ അധികാരി റിസർവ് ബാങ്കാണ്. അതേക്കുറിച്ച് റിസർവ് ബാങ്ക് കോടതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. പ്രതിപക്ഷത്തെ ഒതുക്കാനുള്ള മോദിയുടെ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ് ഇന്ന് ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള ഇഡി കേസുകളെന്ന് തെളിയിച്ചിരിക്കുന്നു. തങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് പഴം ചാക്കിന്റെ വില മാത്രമെന്ന് ഉറപ്പിച്ചിരിക്കുന്നു ഇഡി. കേരളത്തിലെ കോൺഗ്രസുകാർക്ക് മാത്രമാണ് ആ ബോധമില്ലാത്തത്. എന്തായാലും കാത്തിരുന്ന് കാണാം ഇഡി ഈ വിഷയത്തിൽ എന്ത് ചെയ്യുമെന്നും.